ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു സോസേജ് റൈസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കൈമ റൈസിൻ്റെ അരി കൊണ്ട് ചോറ് ആക്കി വെച്ചിരിക്കുന്നതാണ്. ചെറിയ അരിയാണിത്, അതുകൊണ്ടുള്ള ചോറ് വെന്ത് ഉപ്പിട്ട് വെന്ത് വെച്ചിരിക്കുന്ന റൈസാണിത്. ചിക്കൻ സോസേജ് ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു വരണം, വട്ടത്തിൽ അരിഞ്ഞു വരണം. ഒരു ബേ ലീവ്സ് എടുത്തു വച്ചിട്ടുണ്ട്, രണ്ട് ഏലക്ക, ഒരു വലിയ തണ്ട് കറുവാപ്പട്ട, 4 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, ഇത്രയും ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഈ സോസേജ് എല്ലാം ഒന്ന് അരിഞ്ഞ് വരാം. ഈ സോസേജ് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ പാക്കറ്റിനകത്ത് കിട്ടുന്നതാണ്. ചിക്കൻ സോസേജാണിത്. ചിക്കൻ്റെ ഇതെല്ലാം കൂടെ അരച്ച്, ഇതിനകത്ത് അവർ കുറച്ച് കുരുമുളകും ഹെർബ്സും ഒക്കെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ അരച്ച് റെഡിയാക്കിയിരിക്കുന്ന സോസേജായത്. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ഞാൻ സ്റ്റൗ ഓൺ ആക്കുന്നു. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇത്തിരി വേണ്ട, കുറച്ചെണ്ണ മതി. അതിലേക്ക് നമുക്ക് ഈ സോസേജ് ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തു വരാം. ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നു. നമ്മളിതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് മാറി വരുന്നു. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കും. കുരുമുളക് പൊടിച്ചത് ഇട്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. കുരുമുളക് പൊടി എല്ലായിടത്തും ഒന്ന് ആകത്തക്കവണ്ണം യോജിപ്പിച്ച് കൊടുക്കുന്നു. ഇങ്ങനെ കഴിക്കാനും നല്ലതാണ്, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. ഇനി ഇതുകൊണ്ട് അങ്ങനെ റൈസ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കടായി അടുപ്പത്ത് വെച്ച് നമ്മൾ സ്റ്റൗ ഓൺ ആക്കി കൊടുക്കുന്നു. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നു. നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ നെയ്യ് ചൂടാകുമ്പോൾ ഒരു വലിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു. ഇതൊന്ന് ഇതാവാനായിട്ട് കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കും. ഇതൊന്ന് നന്നായി വഴങ്ങി വരാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. നമ്മൾ ചോറ് ഉപ്പിട്ട് വെച്ചതാണ്. ഉപ്പ് കൂടരുത്, ചെറിയൊരളവിൽ ചേർത്ത് കൊടുത്താൽ മതി. സ്പൈസസ് എല്ലാം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചു വരാം. അതായത് കറുവാപ്പട്ട, 2 ഏലക്ക, 4 ഗ്രാമ്പു, കുറച്ച് കുരുമുളകും. ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇടിച്ചാൽ മാത്രം മതി. ഒന്ന് കുരുമുളകൊക്കെ ഒന്ന് പൊട്ടാനും എല്ലാം ഒന്ന് പൊട്ടിക്കിട്ടിയാൽ മാത്രം മതി. അവസാനം ഈ ഇലയും കൂടെ, തേജാപ്പട്ട ഇലയും കൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ട് ഇടിക്കുന്നു. നമ്മുടെ സവോളയ്ക്കൊക്കെ ഒരു കളർ ചേഞ്ച് നല്ലതായിട്ട് വന്നു. അപ്പോൾ നമ്മളുടെ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നു, ഇടിച്ച സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നു. ഈ
സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി നെയ്യ് കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം അതിന് നെയ്മായ ഉള്ളത് കൊണ്ട് ഞാൻ നെയ്യ് ചേർക്കുന്നില്ല. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ച് നെയ്യും കൂടെ ഒക്കെ ചേർത്താൽ നല്ലതാണ്. അതിനകത്തേക്ക് നമ്മൾ വെന്ത് വച്ചിരിക്കുന്ന കൈമ റൈസിൻ്റെ ചോറ്, ഇത് ഉപ്പിട്ട് വെന്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോറാണ്, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്. സ്റ്റവ് ഓഫ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ സോസേജ് ചേർക്കുന്നു. ഇത് വറുത്ത് വെച്ച സോസേജ് ചേർത്ത് കൊടുക്കുന്നു. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വരാം. ഇതിനകത്തേക്ക് കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കുന്നു. മല്ലിയിലയല്ല ഇത്, പുതിനയുടെ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പുതിനയുടെ ഇല ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. അപ്പം അതിനുള്ള ചൂടുകൊണ്ട് ആ ഇലയൊക്കെ ഇലയുടെയൊക്കെ മണവും ഒക്കെ വന്നോളൂ. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കുമൊന്നും വേണ്ട.